പരിപ്പ് കറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുപയറിന്റെ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അരക്കപ്പളവില്. അപ്പൊ 250 ml കപ്പില് അരക്കപ്പണ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തൊലിയോടുകൂടിയ ചെറുപയർ പരിപ്പ് വേണമെന്നുണ്ടെങ്കിലും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ സെയിം റെസിപ്പി നിങ്ങൾക്ക് തുവരപ്പരിപ്പ് ഉണ്ടല്ലോ സാമ്പാറൊക്കെ വെക്കുന്നത്, അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അതും ഈ ഒരു ചെറുപയർ പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, ദാൽ തഡ്ക. അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് അല്ലെങ്കിൽ ധാബ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഞാൻ നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടുവരട്ടെ. ചെറുപയർ പരിപ്പ് ഞാൻ ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ഇത് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാട്ടോ. അപ്പൊ പെട്ടെന്ന് കുക്കായിട്ട് വരും, ഞാനിപ്പോ കുതിർത്തിയെടുക്കണമെന്നില്ല. ഇനിയിപ്പോ നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവില് നെയ്യ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇപ്പൊ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവില് ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ വരെ നമുക്ക് ചേർക്കാട്ടോ. ഈ ജീരകത്തിന്റെ പച്ചമുളക് ഒന്ന് മാറി ഇതൊന്ന് പൊട്ടി വന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവില് കായുണ്ടല്ലോ, കായത്തിന്റെ പൊടി, അതാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് മുറിച്ചത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതിന് ഞാൻ ഇടുന്നത്. അപ്പൊ നമ്മുടെ എരിവിനനുസരിച്ച് 1-2 ഒക്കെ ഉപയോഗിക്കാട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറി തന്നോട്ട്. ഇപ്പൊ കണ്ടോ ഇതിന്റെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള നല്ല ചെറുതായിട്ട് മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഈസി റെസിപ്പിയാണ്, ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും. വളരെ പെട്ടെന്നിനെ ഇപ്പൊ ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തയ്യാറാക്കിയ ഒരു ജീര റൈസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ കൂടെയൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ദാൽ തഡ്ക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. ഇപ്പൊ കണ്ടോ സവോള നന്നായിട്ട് തന്നെ വഴന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് ആയിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി നല്ല ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ. മാഷ് ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പൊ കണ്ടോ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇതിപ്പോ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ അളവില് മല്ലിപ്പൊടി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരട്ടെ. ഞാൻ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ലേ പൊടികളുടെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഈ ഒരു പരിപ്പ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പരിപ്പിട്ടതിന് ശേഷം നമുക്ക് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടോ ഈ ഒരു പരിപ്പ് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഈ പരിപ്പിന്റെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1/2 കപ്പ് അളവിൽ പരിപ്പ് എടുത്തപ്പോ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. മിക്കവാറും ഈ ഒരു വെള്ളം തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരണവരെ കുക്ക് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ചെറുപയർ പരിപ്പൊന്നും വേവാൻ അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അതിനുശേഷം കംപ്ലീറ്റ് പ്രഷർ പോയതിനു ശേഷം നമുക്കിത് തുറന്നു നോക്കാം. അപ്പൊ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പൊ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടോ പരിപ്പൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ വെള്ളം കുറവാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ആവാം വെള്ളം, കാരണം ദാലായ കാരണം പെട്ടെന്ന് കട്ടിയായിട്ട് വരുമല്ലോ. ഞാനിപ്പോ ഒരു 1/4 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3/4 കപ്പ് വെള്ളം ഞാനിപ്പോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ചു വന്നോട്ടെ.
I will try to get a little bit of 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 a little b